യൂത്ത് കോൺഗ്രസ് കൊണ്ടാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പാറമേൽപ്പടി സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷിനെയും കെ എസ് യു വിദ്യാർത്ഥികളെയും സി പി എം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പാറമേൽപ്പടി സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ രാഹുൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം അയ്യാവു ഉദ്ഘാടനം നിർവഹിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് മണ്ണുന്നു, രണ്ടാമത് മണ്ണപ്പോൾ രണ്ടു വോട്ട് ജയിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് കരണ്ട് ഓഫാക്കുന്നു. കരണ്ട് ഓഫാക്കി രണ്ടു മൂന്ന് പ്രാവശ്യം കരണ്ട് ഓഫാക്കിയപ്പോൾ ഇരുട്ടായപ്പോൾ നിർത്തിവെക്കാനാണ് പറഞ്ഞത്. നിർത്തിവെക്കാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല, റീകൗണ്ടിങ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റീകൗണ്ടിങ് ആരംഭിക്കുകയാണ്. ഇരുട്ടത്താണ് റീകൗണ്ടിങ് നടത്തുന്നത്. അതിൽ പ്രതിഷേധിച്ചു കേസിന്റെ പ്രതിനിധികൾ പറഞ്ഞു റീകൗണ്ടിങ് കാലത്ത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അതിനെ സമ്മതിച്ചു. രാത്രിയിൽ തന്നെ റീകൗണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ റീകൗണ്ട് രാത്രിയിൽ തന്നെ പ്രിൻസിപ്പാൾ പറയാണ് നാളെ ആണ് റീകൗണ്ടിങ് ഉള്ളൂ എന്ന് പ്രിൻസിപ്പാൾ പറയുന്നു. പ്രിൻസിപ്പാൾ പറയുന്നത് കേൾക്കാതെ ദേവസ്വം കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളായ ശിവൻ വീട്ടിക്കുന്ന്, ബിജു തടത്തിവിള, കെ സുദേവൻ, വി നിഷമോൾ, ഇ കെ മനോജ്, എ യു അബ്ദുൾ റഹ്മാൻ, ഉണ്ണിക്കടമ്പാട്ട്, പി കെ രമേശ്, ഇ പി മാത്യു, എ ബി ബാലഗോപാൽ, എം രമേശ്, കെ ഇ സജി, മനോജ് കുമാർ, കെ പി വാസുദേവൻ, കെ മനോജ്, സലീഷ് പി എം, വി എം വിവേക്, കെ വി വിജയകുമാർ, എ കെ മഹേഷ്, പി ശശീന്ദ്രൻ, വി പി സജീവ് എന്നിവർ നേതൃത്വം നൽകി. കാലങ്ങളിൽ പഴയന്നൂർ IHRD കോളേജിൽ എതിരില്ലാതെ അവർ കൊടുക്കുന്ന ആളുകളെ പാനലിലേക്ക് നിർത്തി യൂണിയൻ പിടിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് IHRD കോളേജിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം അത് നമ്മുടെ ഒരു KSU ഒരു പയ്യൻ നിൽക്കുകയും അവിടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം വരികയുണ്ടായി. CC News കൊണ്ടാഴി.